നമസ്കാരം. സൈക്കോളജിയിൽ നിന്നും കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സാധാരണയായി ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളും ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മനഃശാസ്ത്രത്തിലെ ചില വിചാര മാതൃകകൾ, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയും. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില നിർവചനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈക്കോ, ആത്മാവ്, ലോഗോസ്, ശാസ്ത്രം എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ സൈക്കോളജിയെ ആത്മാവിൻ്റെ ശാസ്ത്രമായാണ് കരുതിപ്പോന്നത്. പിന്നീട് മനസ്സിൻ്റെ ശാസ്ത്രം, ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം, വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നിങ്ങനെ നിർവചിച്ചു. മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി റുഡോൾഫ് ജാക്കിളാണ്. മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് കാൻ്റാണ്. മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് വില്യം മൂണ്ട്, വില്യം ജെയിംസ് എന്നിവരാണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ ആണ്. സൈക്കോളജിയിൽ വന്ന മാറ്റങ്ങളെ ഫലിത രൂപത്തിൽ വിവരിച്ച വ്യക്തി RS വുഡ്വർത്താണ്. സൈക്കോളജിയിൽ വന്ന മാറ്റങ്ങളെ വുഡ്സ്വർത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: മനഃശാസ്ത്രത്തിന് ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സ് നഷ്ടപ്പെട്ടു, പിന്നീട് അതിൻ്റെ ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒരു പ്രത്യേക തരം വ്യവഹാരം മാത്രം ബാക്കിയുണ്ട്. ഇതാണ് പറഞ്ഞത്. RS വുഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ബുക്കാണ് കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി. മനുഷ്യൻ്റെ വ്യവഹാരത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നറും EE Peel മനുഷ്യൻ്റെ വ്യവഹാരത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നത് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. പഠനത്തെയും ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. JB Raney ആണ് അതീത സൈക്കോളജി അഥവാ പാരാസൈക്കോളജി എന്ന പദത്തിന് പ്രചാരം നൽകിയത്. വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന് പ്രചാരം നൽകിയത്. ആൽപോർട്ടാണ് സാമൂഹ്യ മനഃശാസ്ത്രത്തിന് പ്രചാരം നൽകിയത്. ലെറ്റ്നർ വിറ്റ്മർ എന്ന വ്യക്തിയാണ് ചികിത്സാ മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. ജോർജ് റോമനസ് എന്ന വ്യക്തിയാണ് താരതമ്യ മനഃശാസ്ത്രം അഥവാ മൃഗ മനഃശാസ്ത്രം ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. മനസ്സും ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ആശയം ആണ് ദ്വന്ദ്വവാദം, ഡ്യുവലിസം. മനസ്സും ശരീരവും തമ്മിൽ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇസമാണ് ഇൻട്രാക്ഷണലിസം. ആധുനിക മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഇൻട്രാക്ഷണലിസം. മനഃശാസ്ത്രത്തിൻ്റെ ചില വിചാര മാതൃകകൾ അഥവാ സ്കൂൾ ഓഫ് തോട്ട്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ചേഷ്ടാവാദം, JB Watson ആണ് വക്താവ്. സ്കിന്നർ, ടോൾമാൻ, ഹാൻ എന്നിവരൊക്കെ ചേഷ്ടാവാദത്തെ അനുകൂലിക്കുന്ന വ്യക്തികളാണ്. പ്രതികരണങ്ങളുടെ സമാഹാരമാണ് പെരുമാറ്റം. മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ ബാഹ്യമായ പ്രതികരണങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നാണ് ചേഷ്ടാവാദികളുടെ വാദം. ബിഹേവിയറിസം എന്ന ഒരു സ്കൂൾ തന്നെ വാട്സൺ ആവിഷ്കരിച്ചു. മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഇതര ജീവികളിൽ പരീക്ഷണം നടത്താമെന്നും അദ്ദേഹം കാണിച്ചു തന്നു. പഠന സ്വഭാവ രീതിയിൽ പഠനത്തിന് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയം. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന രൂപാന്തര പ്രക്രിയയിൽ നിന്നാണ് പഠന പ്രക്രിയ നടക്കുന്നത്. ചേഷ്ടാവാദമനുസരിച്ച് ബാഹ്യപ്രവർത്തനങ്ങളിലാണ് മനഃശാസ്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചേഷ്ടാവാദികളുടെ വീക്ഷണം അനുസരിച്ച് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾക്കും പ്രക്രിയകൾക്കും യാതൊരു പരിഗണനയും നൽകേണ്ടതില്ല. ചേഷ്ടാവാദികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശാസ്ത്രീയമായി അളക്കാൻ കഴിയുന്നതും നിരീക്ഷണ വിധേയവുമായ വ്യവഹാരങ്ങളിലാണ്. രണ്ടാമത്തേത് മനോവിശ്ലേഷണ സിദ്ധാന്തം, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. വക്താവ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. മനസ്സ് എന്നത് ഒരു സങ്കീർണ പ്രതിഭാസമാണ് എന്നും ബോധം, ഉപബോധം, അബോധം എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട് എന്നും ഇതിൽ ബോധമണ്ഡലം ഏറ്റവും ചെറുതും അബോധമണ്ഡലം ഏറ്റവും വലുതുമാണ്. വ്യക്തിത്വ വികാസം, മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ എന്നിവയുടെ സംരക്ഷണത്തിന് അബോധമണ്ഡലത്തിൻ്റെ പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈത, ഈഗോ, സൂപ്പർ ഈഗോ ഇവയാണ് മനസ്സിനെ ഭരിക്കുന്നത്. മനുഷ്യനിലെ പ്രാകൃത വികാരമാണ് ഈത്. കോപം, കാമം, മോഹം, മാത്സര്യം എന്നിവ ഈതിൻ്റെ ശക്തി കൊണ്ടാണ്. യുക്തിയും നീതിയും ഈതിന് പ്രശ്നമല്ല. അബോധമണ്ഡലത്തിലാണ് ഈതിൻ്റെ അധിവാസം.
ലൈംഗികാഭിലാഷം അഥവാ ലിബിഡോ ഈദിൻ്റെ ഒരു മേഖലയാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ആണ് ഈഗോ. ഈദിനെ നിയന്ത്രിച്ച് സൂക്ഷിക്കുന്നത് ഈഗോയാണ്. യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തിയാണ് ഈഗോ. മനുഷ്യനിലെ മനസ്സിലെ ധാർമ്മിക ശക്തിയാണ് സൂപ്പർ ഈഗോ. മനസ്സാക്ഷിയും വിവേകവുമാണ് ഇതിനെ നയിക്കുന്നത്. ഈഗോ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഘടനാവാദമാണ്. ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. വില്യം മൂണ്ട്, ടിച്ച്നർ എന്നിവർ വക്താക്കളാണ്. 1879 ജർമ്മനിയിൽ ലിപ്സിക് നഗരത്തിൽ വില്യം മൂണ്ടിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കപ്പെട്ടു. ഘടനാവാദികൾ ബോധതലത്തെ ഇന്ദ്രിയ സംവേദനം, വൈകാരിക അനുഭവങ്ങൾ, ബിംബങ്ങൾ, ശ്രദ്ധ എന്നീ ഘടകങ്ങളാക്കി തിരിക്കാമെന്ന് വിശ്വസിച്ചു. മനസ്സ് എന്ന പദത്തെ ബോധം എന്ന പദം കൊണ്ട് കുറിക്കാൻ അവർ ഇഷ്ടപ്പെട്ടു. ബോധം എന്നാൽ ഒരു പ്രത്യേക സമയത്തുള്ള മാനസിക അനുഭവങ്ങളുടെ ആകെ തുകയാണ്. ബോധത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ തുടക്കം കുറിച്ച മനഃശാസ്ത്രമാണ് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. ഘടനാവാദത്തിന് ശേഷമാണ് ബോധതലത്തെക്കുറിച്ച് വിശദമായി പറയുന്ന മറ്റ് വാദതലങ്ങളും നിലവിൽ വന്നത്. അടുത്ത ധർമ്മവാദം, ഫംഗ്ഷണലിസം. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിൻ്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. വക്താക്കൾ വില്യം ജെയിംസ്, ജോൺ ഡോയി, ഹാർവാക്കർ. ഹോർമിക് മനഃശാസ്ത്രമാണ് അടുത്തത്. ഒരു വ്യക്തി തൻ്റെ ഉൾപ്രേരണ അനുസരിച്ചാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്നതാണ് ഇവരുടെ വാദം. വക്താക്കൾ വില്യം മാക്ഡ്യൂഗൽ. ക്ഷേത്ര സിദ്ധാന്തമാണ് അടുത്തത്, അല്ലെങ്കിൽ ഫീൽഡ് തിയറി. ഒരു വ്യക്തിയിൽ ആന്തരികമായും ബാഹ്യമായും ചില ശക്തികൾ ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഇവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് എന്നുമാണ് ഇവരുടെ അഭിപ്രായം. വക്താവ് കർട്ട് ലെവിനാണ്. മാനവികതാവാദം അഥവാ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. സ്വയം വികസിക്കുന്നതിനുള്ള ആന്തരിക പ്രേരണ ഓരോ മനുഷ്യരിലുമുണ്ട് എന്ന അഭിപ്രായക്കാരാണ് ഇക്കൂട്ടർ. വക്താക്കൾ കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. അടുത്തത് ജ്ഞാതൃപര ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. മനോമാതൃകകളുടെ രൂപീകരണ പ്രക്രിയയാണ് പഠനം എന്ന അഭിപ്രായക്കാരാണ് ഇക്കൂട്ടർ. വക്താക്കൾ പിയാഷെ, വൈഗോഡ്സ്കി, ബ്രൂണർ, സ്കെംബ്, ചോംസ്കി തുടങ്ങിയവർ. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സമൂഹവുമായി ഉണ്ടാകുന്ന ആശയവിനിമയത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന അഭിപ്രായക്കാരാണ് ഇവർ. വക്താവ് വൈഗോഡ്സ്കി. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. പൂർണ്ണതയാണ് സൂക്ഷ്മാംശങ്ങളെ അപേക്ഷിച്ച് പ്രാധാന്യം അർഹിക്കുന്നത്. ചേഷ്ടാവാദത്തെ ബ്രിക്ക് ആൻഡ് മോട്ടാർ സൈക്കോളജി അഥവാ ഇഷ്ടിക കുമ്മായ മനഃശാസ്ത്രം എന്നിവർ പരിഹസിച്ചു. സൂക്ഷ്മാംശങ്ങൾ എന്ത് എന്നതിലുപരി അവ എങ്ങനെ രൂപഘടന ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഗസ്റ്റാൾട്ട് എന്നാൽ രൂപം അഥവാ ആകൃതി എന്ന അർത്ഥം വരുന്ന ജർമ്മൻ പദമാണ്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത എന്ന് വിശ്വസിക്കുന്ന വിഭാഗക്കാരാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രക്കാർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ജർമ്മനിയിലാണ് ആരംഭിച്ചത്. പ്രത്യക്ഷത്തെ പെർസെപ്ഷൻ കേന്ദ്രമാക്കിയാണ് ആരംഭിച്ചതും വികസിച്ചതും. അന്തർദൃഷ്ടി, ഇൻസൈറ്റ് ആണ് മുഖ്യ ഘടകം. അനുഭവത്തിന് പ്രാധാന്യം നൽകുന്നു. മിന്നി തിളങ്ങുന്ന ചില നിശ്ചല വസ്തുക്കൾ ചലിക്കുന്നതായി തോന്നുന്ന പ്രതിഭാസമാണ് ഇത്. ഇതെല്ലാം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.